हलो हाई एल मान्य प्रेक्षक मुजाकु लाइवि वीडियो स्वागत मलप्पुरम जिले वेंगरकड़ कण्णमंगलम ग्राम पंचायत केंद्र सरकार अंगीकार प्रथम इंजीनियरिंग स्थापना मलबार आईटीए मलबार आईटीए सन्देश जन दौत्य नमुक वीडियो पकड़ ऐकदम इवे पढ़िया नोल अब विदेश जोल ईर एंजीयरिंग कॉलेज निचयपड़ा या वीडियो इन कूड़ल विवर विशेष अवी इन मुनकाल शिल्पिकल सेक्रेटरी मैनेजर इवरेल नमुक कूड़ल विशेष विवर नमुक अमुक नोक चेरूर मलबार आईटीआई या आद्यकाल आरूट जनरल सेक्रेटरी आया कई ईर मलबार आईटीआई तुंगान्ल प्रचोदन इवड़े पढ़नते कुछ कूड़ल विशदीकरी तरण इन संरभ तुंगान्ल कम अीटेलस क्यों आद्यकाल मुं सी मोदीकुटी मास्टर कूड़ल अब अद्हत कूड़ल विशदीकर चो अमक इन संसा मलप्पुरम जिले साप्ति अल विद्याभ्यासपर पिन्द आदग्धर तौला वाले कुछ इन इवरे उयर्तीमान अवड़े चेरपकार सापर अव आलकूड़ी और ट्रस्ट रूपीक आ ट्रस्ट मलबार आईटी स्थापना रूपम ई स्थापना आदमी तुंग ट्रेड अदाय ड्राफ्टमैन सिविल ई सिविल उद्घाटन कर्म बहुमान पालक्काड सय्यद हैदरली शिहाब तंगलुडे अध्यक्षतयिल अन्नत्ते एमपी आयिरुन्न बहुमान नम्मुडे ई अहमद साहिब आण उद्घाटन निर्वहिच्चत् अतिनु शेषम कुट्टिकलुडे आधिक्यम कूडुकयुम അങ്ങനെ ഇലക്ട്രോണിക്സ് മെക്കാനിക്ക് എന്ന ട്രേഡും കൂടി തുടങ്ങി 1998 മുതൽ തന്നെ 100 രൂപ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ തീരുമാനം ഓരോ ട്രേഡിലും ഓരോ കുട്ടികൾ ഓർഫനായി പഠിക്കാൻ വന്നായിരുന്നു ഓർഫൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ജനറൽ സീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഓർഫന്റെ പൈസ ബാക്കി വെച്ചിട്ട് മറ്റ് എവിടെയെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പൈസ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ എസ് സി എസ് ടി എസ് സി എസ് ടി എന്ന് പറഞ്ഞെങ്കിൽ പട്ടികജാതി പട്ടികവർഗം ആളുകൾക്ക് എല്ലാ വർഷവും അത് സർക്കാരിൻ്റെ തീരുമാനമാണ് 10% സംവരണം അവർക്ക് ഫീസിൻ്റെ പകുതി മാത്രമേ വാങ്ങുന്നുള്ളൂ ഇന്നത്തെ കാലഘട്ടത്തിൽ 98 കാലഘട്ടത്തിൽ ബി പി എല്ലും എ പി എല്ലും ഇല്ലാത്തത് കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ സാമ്പത്തികമായി ആൾക്കുന്നതിൻ്റെ എ പി എൽ ബി പി എൽ കാർഡുകൾ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ കൗൺസിൽ ഫോർ വെക്കേഷണൽ ട്രെയിനിങ്ങിന്റെ കീഴിലാണ് ഡ്രാഫ്റ്റ്മാൻ സിവിലും ഇലക്ട്രോണിക്സ് മെക്കാനിക്കും അത് ആൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റാണ് നടക്കുന്നത് ഈ ടെസ്റ്റിൽ തന്നെ സ്റ്റേറ്റിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയ സ്ഥാപനമാണ് നമ്മുടെ ഈ മലബാർ ഐടി ചില വർഷങ്ങളിലെല്ലാം 100% വിജയം കരസ്ഥമാക്കുന്നുണ്ട് അതേപോലെ തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും സിവിൽ എഞ്ചിനീയറിംഗും
അതേപോലെ തന്നെ മലബാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എം എച്ച് ആർ ഡി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ അതേപോലെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. ഇതിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്ക് ക്രാഫ്റ്റ്മാൻ സിവില് എം സി ബി ടി ആയതുകൊണ്ട് അതിന് കേന്ദ്ര സർക്കാരിൻ്റെ സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത്. പോളിടെക്നിക് നടത്തുന്ന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലായതുകൊണ്ട് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങും ഇലക്ട്രിക്കലും അതേപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിങ്ങും കേരള സർക്കാരിൻ്റെ സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത്. വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കി നല്ല മാർക്കുള്ള ആളുകൾക്ക് പി എസ് സിയിലൂടെയും യു പി എസ് സിയിലൂടെയും ടെസ്റ്റ് നടത്തി റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിലും എയർപോർട്ട് അതോറിറ്റിയിലും അതേപോലെ തന്നെ സാങ്കേതിക വിദ്യാഭ്യാസപരമായിട്ടുള്ള സർക്കാരിൻ്റെ പോളിടെക്നിക് എഞ്ചിനീയറിംഗ് കോളേജ് ടെക്നിക് സ്കൂൾ ഇവിടെ എല്ലാം ട്രേഡ്സ്മാൻ പോസ്റ്റിലും അതേപോലെ തന്നെ വിദേശത്തും സ്വദേശത്തും വലിയ വലിയ കമ്പനികളിലും ഇപ്പോൾ ടാറ്റ അതേപോലെ തന്നെ അമാന ഉണ്ടായി ഇതേപോലെയുള്ള കമ്പനികളിൽ ഒക്കെ ജോലിക്ക് അവസരമുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആളുകൾ കെ സി ബിയുടെ കെ സി ബിയിലും പിന്നെ ഇലക്ട്രിക്കലിൻ്റെ ഭാഗം റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിലും അതേപോലെ പിന്നെ പല സർക്കാർ മേഖലകളിലും ഇത് കഴിഞ്ഞ ആളുകൾക്ക് ജോലിക്ക് സാധ്യതയുണ്ട്. പല ആളുകളും ഇപ്പോൾ ഗൾഫിലൊക്കെ വളരെ 1.5 ലക്ഷം രൂപ വരെ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇതേപോലെ തന്നെ ഇവിടെ പഠിക്കുന്ന സിവിൽ എഞ്ചിനീയറിങ്ങും അതേപോലെ ഡ്രാഫ്റ്റ്മാൻ സിവിലും കഴിഞ്ഞ ആളുകൾക്ക് അതിൻ്റെ വർഷ കാലാവധി പൂർത്തിയായി കഴിഞ്ഞാൽ ലൈസൻസ് ഒരു 3000 സ്ക്വയർ ഫീറ്റ് വരെ ഉള്ള വീടുകൾക്ക് ഒപ്പിട്ട് കൊടുക്കാനുള്ള ലൈസൻസ് സർക്കാർ കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ സർക്കാർ ആ സർട്ടിഫിക്കറ്റ് കൂടെ തന്നെ ലൈസൻസ് കൊടുക്കുന്നതാണ്. 2018 ആൾ ഇന്ത്യ ട്രസ്റ്റ് നടന്ന സമയത്ത് ആ ട്രസ്റ്റിന് 100% വിജയം കരസ്ഥമാക്കിയ വിവരം വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ എല്ലാവരും അറിഞ്ഞ വിവരമാണ്. ഇലക്ട്രോണിക്സ് മെക്കാനിക് കഴിഞ്ഞ ആളുകൾക്ക് റഡാറ് കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ ഇലക്ട്രോണിക്സ് മേഖലകളിലും അതേപോലെ തന്നെ ഫോട്ടോസ്റ്റാറ്റ് മെഷീന് ഇതിലെല്ലാം നൈപുണ്യം അതിൻ്റെ ഒക്കെ ഒരു ബേസിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് കിട്ടും. അങ്ങനെ ഇതിലൊക്കെ എഞ്ചിനീയർമാരായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പോയ ആളുകളുണ്ട്. മലബാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന സ്ഥാപനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ അന്നത്തെ മന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട പി കെ അബ്ദുറബ് സാഹിബാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. അതേപോലെ തന്നെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്ന കോഴ്സ് അതിൻ്റെ പ്രാക്ടിക്കൽ ഹാൾ ഉദ്ഘാടനം ചെയ്തത് അബ്ബാസ് അലി ശിഹാബ് തങ്ങളായിരുന്നു. അതായത് നമ്മള് ഈ സ്ഥാപനത്തെ പറ്റി ചെറിയൊരു വിവരം തരാം. മലബാർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന സ്ഥാപനം നമ്മള് നൂറുവിത ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ഉള്ള സ്ഥാപനങ്ങളാണ്. അതിലെ 3 സ്ഥാപനമാണ് മലബാർ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, മലബാർ ITI, മലബാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. അതിൽ ഈ മലബാർ ITI ഒരു ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ അതുപോലെ ഇലക്ട്രോണിക് മെക്കാനിക് എന്നീ 2 കോഴ്സുകൾ, അതുപോലെ മലബാർ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, മലബാർ ഈ സിവിൽ എഞ്ചിനീയറിംഗ്, അതുപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, അങ്ങനത്തെ 3 ട്രേഡുകൾ. ഇതെല്ലാം 2 വർഷം കാലാവധിയുള്ള കോഴ്സുകളാണ്. അതുപോലെ തന്നെ മലബാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ കീഴിൽ MHRD അക്രിഡിയേഷനിലെ NIOS നടത്തുന്ന കോഴ്സുകളുണ്ട്. അതാണ് 1 കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് മെയിൻ്റനൻസ്, പിന്നെ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ. ഇത് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ 1 വർഷവും ഈ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ 6 മാസവും. അങ്ങനത്തെ കോഴ്സുകളാണ് ഇവിടെ നടത്തുന്നത്. അപ്പം മലബാർ ITI ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ജൂനിയറിലാണെന്നുണ്ടെങ്കിൽ
24 കുട്ടികൾക്ക് അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ 24 കുട്ടികൾക്ക് അത് രണ്ട് വർഷം ആകുമ്പോൾ 24 24 48 അതുപോലെ മലബാർ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ 30 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 30 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ 45 അതുപോലെ മലബാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിൽ 20 കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൽ 20 അങ്ങനെ ഏകദേശം ഈ രണ്ട് ട്രേഡ് രണ്ട് യൂണിറ്റുകളായി ഏകദേശം ഒരു 346 പേര് പഠിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമസ്കാരം, ഞാൻ മലബാർ ഐ ടി ഐയുടെ പ്രിൻസിപ്പൽ അജിത്ത്, സ്വദേശൻ രാമനാട്ടുകരയാണ്. അതുപോലെ 7 കോഴ്സുകളാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്: ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക് മെക്കാനിക്, അതേപോലെ ഡ്രാഫ്റ്റ്മാൻ സിവിൽ, MRIC, അതുകൂടാതെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് മെയിൻ്റനൻസ്. ഇതിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന ട്രേഡിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ ഹൗസ് വയറിംഗ്, പ്രധാനമായിട്ട് ഹൗസ് വയറിംഗ്, അത് കൂടാണ്ട് തന്നെ അതിലെ ബിൽഡിങ്ങിൻ്റെ വയറിംഗ്, വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വയറിംഗ്, പിന്നെ അതേപോലെ ഹോം അപ്ലയൻസസ് എക്യുപ്മെൻറ്റ്സ്, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് തുടങ്ങിയതിൻ്റെ വയറിംഗ് ഭാഗങ്ങളെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അതിലേക്കുള്ള ഇലക്ട്രിക്കലിന് വരുന്ന ലൈസൻസ്, ഈ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഇതിൻ്റെ ലൈസൻസ്, കേരള സർക്കാർ നൽകുന്ന ലൈസൻസും ഇതോടൊപ്പം തന്നെ നൽകുന്നുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് എന്ന വിഭാഗത്തിൽ പഠിപ്പിക്കുന്നത് പ്ലാൻ ആൻഡ് എസ്റ്റിമേഷൻ, ബിൽഡിങ്ങിൻ്റെ പ്ലാൻ ആൻഡ് എസ്റ്റിമേഷൻ എന്ന ഭാഗവും, കൂടാതെ സർവേ, നമ്മുടെ ബിൽഡിംഗ് സർവേ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, തിയോഡലൈറ്റ് സർവേ മുതലായ ഭാഗങ്ങളാണ് ഇതിലും സിവിൽ എഞ്ചിനീയറിംഗ് എന്ന വിഭാഗത്തിൽ വരുന്നത്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്ന വിഷയത്തിലേക്കാവുമ്പോൾ 2-വീലർ, 3-വീലർ, 4-വീലർ എന്നീ വാഹനങ്ങളും അതുകൂടാണ്ട് ഡീസൽ എഞ്ചിൻ, പെട്രോൾ എഞ്ചിൻ എന്നീ ഭാഗങ്ങളുമാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രോണിക് മെക്കാനിക്കിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൽ പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ റഡാർ സംബന്ധമായിട്ടുള്ളതും മൈക്രോ പ്രൊസസ്സറിൻ്റെ ഭാഗങ്ങളും, കൂടാതെ ഓൾ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഭാഗങ്ങളുമാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നീട് നമ്മൾ MRIC വരികയാണെങ്കിൽ അതിൽ വരുന്ന പ്രധാനമായിട്ട് എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, അതുകൂടാതെ എയർ കൂളറിൻ്റെ ഭാഗങ്ങളുമാണ് MRIC സബ്ജക്റ്റിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയുള്ളത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് മെയിൻ്റനൻസിൽ പ്രധാനമായിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ സംബന്ധമായിട്ടുള്ള ഭാഗങ്ങളുമാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വേറൊന്ന്, ഇത് ഇവര് ഇവിടെ ഓരോ വണ്ടിൻ്റെ പാർട്സുകൾ അതൊക്കെ ആയിട്ട് ഇവിടെ ഓരോ സിലബസ് അനുസരിച്ച് ഇവിടെ പാർട്സുകൾ പരിചയപ്പെടുത്തി മെക്കാനിക് പരമായിട്ട് അയച്ച് വർക്ക് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ ഒരു എഞ്ചിനീയറിംഗ് ലാബും കൂടിയാണ് ഇനി അടുത്ത് പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക്. അപ്പൊ ഈ സൈക്കിൾ എന്താന്നുള്ളത് പരിചയപ്പെടുത്തി കാട്ടിയ നിങ്ങള്? ഈ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്, അതായത് സോളാർ പവർ ഉപയോഗിക്കുന്ന സൈക്കിളാണ്. മുകളിൽ ഉപയോഗിക്കുന്നത് ഇവിടെ സോളാർ പാനൽ ഉണ്ടാവും, ഇവിടെ ഒരു ബാറ്ററി ഉണ്ടാവും. സോളാർ പാനലിൽ നിന്നും ബാറ്ററിക്ക് ബാറ്ററി സ്റ്റോർ ചെയ്യും, ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്തിട്ട് ആ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് ഈ മോട്ടോർ വർക്ക് ചെയ്യും, DC മോട്ടോർ വർക്ക് ചെയ്തിട്ട് അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇലക്ട്രിക്കൽ സോളാറിന്റെ പവർ കൊണ്ട് ഈ സൈക്കിൾ വർക്ക് ചെയ്യും. സോളാർ സൈക്കിൾ ഇത് പാരുണ്ടാക്കിയതാണ്. ഇത് ഇവിടുത്തെ പഠിക്കുന്ന കുട്ടികൾ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയത്. 3-വീലറിന്റെ എഞ്ചിനീയറാണ്, ഓട്ടോമോഷന്റെ എഞ്ചിനീയറാണ്. അതേപോലെ ഗിയർ ബോക്സ് ആണ്, അതായത് ഡീസൽ എഞ്ചിൻ വണ്ടിയുടെ ഗിയർ ബോക്സ് ആണ്. ഗിയർ ബോക്സ് ഇത് 2-വീലറിന്റെ എഞ്ചിനാണ്.
ബജാജിന്റെ എഞ്ചിനാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ പാർട്സുകളും ത്രീ വീലറിന്റെയും ടു വീലറിന്റെയും ഫോർ വീലറിന്റെയും വെഹിക്കിളുകളുടെ ഓരോ പാർട്സുകളും ആണിത്. ഇത് അതേപോലെ ഇവർക്ക് പഠിപ്പിക്കാനുള്ള ഗ്രൈൻഡ് മെഷീനാണ്. എല്ലാ പാർട്സുകളും ഇവിടെ ഓരോ സിലബസ് അനുസരിച്ച് പഠിപ്പിക്കാൻ വേണ്ടി ഓരോ പാർട്സുകളും വായിച്ച് റെഫർ ചെയ്യുന്ന സിസ്റ്റം പ്രാക്ടിക്കൽ ഉണ്ട്. ഇവിടെ പഠിക്കുന്ന ഓട്ടോമൊബൈലിന്റെ കുട്ടികള് ഓട്ടോമാറ്റിക് ടിപ്പർ ലോറി എന്ന രീതിയിൽ അതിന്റെ ഫങ്ഷന് നടത്തുന്ന ഒരു മെഷീൻ ഉണ്ടാക്കിയതാണ്. അതായത് ഹൈഡ്രോളിക് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ ഗിയർ ഉപയോഗിച്ചിട്ട് ഹൈഡ്രോളിക് പവർ കൊടുത്തിട്ടാണ് കൊണ്ടിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ജാക്കി ലിഫ്റ്റിംഗ് മെഷീനാണ്. ഇതും ഇവിടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികളൊരു പ്രൊജക്ട് ആക്കിയത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നാൽ നാല് ഭാഗത്തും നാല് ജാക്ക് ഉണ്ടാവും. അങ്ങനെ ഏത് ടയറിനാണോ കംപ്ലൈന്റ് ഉള്ളത് ആ കംപ്ലൈന്റ് ഉള്ള ടയറിന്റെ അടുത്തുള്ള ജാക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ലിഫ്റ്റ് ചെയ്യുകയും അതായത് പൊന്തിയിട്ട് ആ ടയറിനെ ഫ്രീ ആക്കും. അങ്ങനെ ആ ടയറിൻ്റെയും റിമൂവ് ചെയ്ത് റിപ്പയർ ചെയ്ത് രണ്ടാമത് അതിൽ നമുക്ക് കണക്ട് ചെയ്ത് വർക്കിംഗ് കണ്ടീഷനാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ ഒരു ഓട്ടോമാറ്റിക് പവർ ഫ്രീ സിസ്റ്റമാക്കി ഉണ്ടാക്കിയതാണ്. ഇതാണ് ലൈറ്റ്. പല മെഷീൻ പാർട്ടുകളും പല നട്ട് ബോൾട്ടുകളും ഇതെല്ലാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മേക്ക് തീർക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് ലേത്ത് മെഷീൻ. ഇവിടെ ഒരു എഞ്ചിൻ കണ്ടത് എന്റെ എഞ്ചിനാണ്. ഇതൊരു കാറിന്റെ പെട്രോൾ എഞ്ചിനാണ്. വർക്കിംഗ് കണ്ടീഷൻ ഉള്ള പെട്രോൾ എഞ്ചിനാണ്. വർക്കിംഗ് കണ്ടീഷൻ ആണ്. ഡീസൽ ഡിസ്മാൻ എടുത്തുള്ള ഡീസൽ എഞ്ചിനാണ്. ഇവിടെ വേറെയും കുറെ സംഗതികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇതൊരു ടാറ്റാ സുമയാണ്. ടാറ്റാ സുമ ഇവിടെ പൂർണ്ണമായിട്ടുള്ള ചേസ് അതിന് എല്ലാ പാർട്ടുകളും അടങ്ങിയ ഒരു സിസ്റ്റം ഒരു ഭാഗമാണിത്. ഇതിൽ കുട്ടികൾക്ക് ഓരോ പാർട്ടും അതിന്റെ യഥാർത്ഥ ഫങ്ഷൻ പഠിപ്പിക്കാൻ വേണ്ടിട്ട് അയച്ചു വെച്ചതാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഓരോന്നും ഓരോ ഭാഗവും കാണിച്ചു ഓരോന്നും. അതായത് ഒരു ഒരു വണ്ടിയുടെ എഞ്ചിന് മുതല് ഗിയർ ബോക്സ് മുതല് അതിന്റെ പിന്നെ ലീഫ് എല്ലാ ഐറ്റംസും ഇതിന്റെ ഇലക്ട്രിക്കൽ വയറിംഗ് മുതല് സ്റ്റയറിംഗ് മുതല് എല്ലാ കാര്യങ്ങളും ഇതിലൂടെ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കും. അതുപോലെ വേറൊരു കാറുണ്ട് ഇവിടെ, വേറൊരു ടാറ്റന്റെ ഒരു ഇൻഡിഗോ ഉണ്ട് ഇവിടെ. അതുപോലെ മോട്ടോർ സൈക്കിൾ ഈ സിലബസിൽ ടൂ വീലറ് ത്രീ വീലറ് ഫോർ വീലറ് ഉള്ളത് കൊണ്ട് ഓരോന്നിന്റെയും എഞ്ചിനെ പഠിപ്പിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഇതൊക്കെ എന്താണ് ഇവിടെ ഇതിന്റെ ബോഡിയാണ് ടാറ്റാ സുമോയുടെ. ഇത് പെട്രോൾ എഞ്ചിനാണ്. അതായത് കംപ്ലൈന്റ് ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനാണ്. ഡിസ്മാൻ ചെയ്യാൻ പറ്റും കുട്ടികൾക്ക്, ഡിസ്മാൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള പെട്രോൾ എഞ്ചിൻ. ഇവിടെ ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇരുന്ന് പഠിക്കാനും അതേപോലെ തന്നെ ആവശ്യമായിട്ടുള്ള റെക്കോർഡ്സുകൾ എഴുതാനുള്ള സ്ഥലമാണ് ഈ ഭാഗം. പിന്നെ അവിടെ ഇവിടെ രണ്ടു വർഷത്തെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് അവസാനം ലൈസൻസ് എടുത്തു കൊടുക്കുന്നതിന്റെ മുന്നോടിയായിട്ട് അവരെ സിഗ്നൽ പഠിപ്പിക്കാനുള്ള സിഗ്നൽ ബോർഡാണ്. അതുപോലെ ഇവിടെ ഇതെന്താ, ഇത് നമ്മളെ ഡ്രിൽ മെഷീൻ അല്ലേ. ഇവർക്ക് ആവശ്യമായിട്ടുള്ള പാർട്ടുകൾ റെഡിയാക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും പാർട്ടുകൾ കംപ്ലൈന്റ് ആയിട്ടുണ്ടെങ്കിൽ ആ പാർട്ടുകൾ സ്വന്തം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രില്ല് മെഷീനും ലൈറ്റ് മെഷീനും ഒക്കെ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കേ.